சக்கரை சுண்டில் சேர்த்து வச்சிருப்பன் ஜிரி நின்மை கோணில் நோக்கி நின்று சுந்தரி. சுடிதார் கண்டுபிடிச்சா அச்சாடு கொண்டாட. ஹாய் ஹாய் ஹாய், எந்தத்தாது കണ്ടില്ല നായ്ക്കള് കടന്ന് അക്കാനാണ് ചെങ്ങട്ട് കഴിഞ്ഞോളൂ. ഓനെന്താ അവിടെ സ്വർണം കലക്കി കൊടുക്കണ്ട ചായകത്ത്? അങ്ങോട്ട് കേറിപ്പോയ ഹാമുക്കളെ പാറ്റ് പുസ്തകത്തിലുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് വരട്ടെ, കാണിച്ചു കൊടുക്ക. നമുക്ക് ചെക്കൻ ആടെ കൊണ്ടായി കുഴിച്ചിട്ട് ഇത് വേറെ ഒന്നും ഇങ്ങോട്ട് എഴുന്നള്ളി മമ്മക്ക് അങ്ങക്ക് നമ്മളെ പേപ്പർ വാങ്ങിക്കൂടെ നീ. ആ എന്നിട്ട് വേണം ഒരു നാലാള് പീടിയ കയറണ ഇല്ലാണ്ടാകെ. അമ്മക്ക പെരിച്ചായി. എടാ എടേ, ഉള്ള മൈലപ്പൊടി മുഴുവനും തിന്ന് അപ്പിട്ട് വെക്കും ബാലാല്. ഓൻ പെരിച്ചായല്ല, നീറായിയാ വാക്കാണെങ്കിൽ വേറിട്ട് നീർന്നായി. എന്തൊരു ഉറപ്പാ അമ്മക്ക്, അത് തൊടൊരു ഏറിട്ടിയാൽ ആള് പണിയായി പോവല്ലോ. മൾട്ടിപർപ്പസ് ആടാ കൈപ്പിറേ, നായനെ അറിയാ രണ്ടു ദിവസം വെള്ളത്തിൻ്റെ തിന്നേ ചെയ്യും. അല്ലടാ ഇജ്ജെന്താ തറി പിടിയും പിന്നെ കൂടണേ, പഴയ പ്ലേറ്റാ പഹ പൊട്ടിപ്പോയി. നമുക്ക ഏയ് പേപ്പറില്ലേ സഖാവ് തിന്നെ ബാക്കിണ്ടോ നോക്ക്. എന്തിനാ തുടക്കേ? ഇതൊക്കെ അതിനേ പറ്റുള്ളൂ, അതിനൊക്കെ നമ്മളെ പേപ്പർ. ഫോട്ടോ നോക്കി പുളകം കൊള്ളാം. എന്നെ ഒരു ആർട്ടിസ്റ്റ്. അരി എത്രയാന്ന് വെച്ചാല് പയറഞ്ഞായിന്നല്ലേ എപ്പോഴും. ലോട്ടറി നോക്കാനാ. ഇതെന്താ മമ്മക്ക കൂട്ടാൻചട്ടിന്റെ അത് ചൂണ്ടലിട്ട? അതൊരു പുതിയ ടെക്നിക്കാടാ. അല്ല ടെക്നിക്കോ, കാളിക്കൊക്കെ സ്വർണത്തിന്റെ വിലടാ. ഈ ഐഡിയ ഒന്നും ഇല്ലാണ്ട് കച്ചവടം ഒന്നും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അമ്മക്ക ടെക്നിക്ക് എന്തായാലും എനിക്ക് ഇഷ്ടമായി. ഞാനേ അഹങ്കാരം കൊണ്ട് പറയാൻ ചോദിച്ചു, എന്റെ വീട്ടിൽ നിന്ന് തക്കാളിന്റെ കാര്യം ഉണ്ടാക്കി. ഈ സമയത്ത് ഇതിനൊക്കെ അഹങ്കാരം എന്നല്ലാണ്ട് എന്താ പറയാ? ഇല്ലിക്കട്ടൊന്ന് നേരത്തെ ആണല്ലോ, ആർക്കോ ഒന്ന് പണി കൊടുക്കാനുള്ള പരിപാടിയാണ്. അമ്മക്ക നിങ്ങൾ ഈ അദാനി അംബാനി എന്നൊക്കെ പറഞ്ഞ കേട്ടണോ? എന്തേനി അല്ലാന്ന്, അദാനി സ്വന്തം രാജ്യവും പ്രധാനമന്ത്രിയൊക്കെ ഉള്ള ആളാണേ. ഓർക്കില്ലാത്ത തിരക്കാവന്. നല്ല പതള സ്ഥലം നോക്കി വെച്ചു, വേറൊരു പണിക്കും പോയരുത്, കണ്ടോലിറച്ചി നിന്ന് കുടിക്കും.
എന്തിനാടോ പഴയത്? സഖാവിന്റെ അണ്ണാക്കിൽ കുത്തിച്ചെരിയാണ്. അല്ലെങ്കിൽ ഇവിടെ വരുന്ന പോലെ മുഴുവൻ ഒന്ന് തീർക്കും. അതായാലും മതിയനി, നന്നായി പതപ്പിച്ചു കൊടുക്കി. കഞ്ഞി വെറുതെ അല്ലേ പീടക്ക് ഇറച്ചി പീടാന്ന് പറയുന്നു. അമ്മക്ക എന്റെ ചായ അല്ല, ഇന്ന് പിക്കറ്റിങ്ങും ബക്കറ്റ് വരുവൊന്നുമില്ലേ? അതെന്താ അമ്മക്ക ഓന്റെ ചായ? കടം പറയുന്നവർക്ക് വേറെ തന്നെ ചായ ഉണ്ടോ? അവസാനേ ഞാൻ ചായക്കാരൻ പിടിക്കില്ലട്ടോ. പിന്നെ ആ പൂതി മനസ്സിൽ വെച്ചേക്ക്, ഞങ്ങൾ നല്ല കോമ്പിനേഷനാ. അലവി മത്തിക്കറി പോലെ അല്ലേ? ചായക്ക് ഞാൻ പറയണോ? ഓ വേണ്ട, വയറിന് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. എന്തത്, പഞ്ചസാരക്കും വില കൂടിയോ? ഇളക്കാൻ മറന്നതായിരിക്കൂ. എന്തിനാ കൂടാത്തത്? വിഷം കുടിച്ച് ചാവാച്ച അതിനും നടക്കൂല, അതിനും കൂടിക്കണടോ. അങ്ങനെ പറയരുത്, രൂപക്ക് ഇതുവരെ വില കൂടിയില്ലല്ലോ. ആ അത് നേരാ. ആ അത് ശരിയാ, ഗൾഫുകാർക്കൊക്കെ ചാകരാന്ന് കേട്ട്. നമുക്ക് ഒരു ചായ സ്ട്രോങ്ങില്. ഇതിന് മൂല്യല്ലോ സഖാവേ. എടാ നോക്കട്ടെ. അത് പിന്നെ രൂപന്റെ മൂല്യമൊക്കെ കുറഞ്ഞു വരാണല്ലോ, അതുകൊണ്ടായിരിക്കും. വാങ്ങി വെച്ചോളിന്ന് ചിലരൊക്കെ കടം പറഞ്ഞ് പോകണ നല്ലതല്ലേ. ഒന്ന് വേഗം കൊണ്ടുവരടോ, എത്ര നേരെ എന്നെ കത്തിക്കുന്നു. അല്ലട സൈത്താനെ, എപ്പം പോയതായി? അന്റെ കാൽമേൽ എന്താ മന്തുണ്ടോ? കർണാടകയിൽ 18 ഗിൻഡ്യയിൽ കുരുമുളക് മൂപ്പര് ഇറക്കി. 18 ഗിൻഡ്യയിൽ കുരുമുളക് എന്ന് പറഞ്ഞ എത്രയാണ് ചിരിയാടിച്ച്? 18 ഗിൻഡ്യയിൽ തന്നെ. ആ ഞാനത് പോയേ നോക്കിയിട്ടോ. 12.25 സെന്റ് സ്ഥലമുണ്ട്, ആധാരത്തിൽ 12 ഉള്ളൂ. അത് അവിടെ ഒരു കുളം ഉണ്ടായിന്, അത് മണ്ണിട്ട് തൂർത്താ. അത് ആധാരത്തിലില്ല. എന്താടാ എന്റെ ബിസിനസ്സൊക്കെ? ചെറിയ നമുക്ക് ചെറിയൊരു ടോക്കൺ കൊടുത്തിട്ടേ. എന്താ പറഞ്ഞ കഷ്ടകാലം പിടിച്ചാല് കോണം വരെ പാമ്പാ കേട്ടില്ലേ, അതാ അപ്പത്തെ ഒരവസ്ഥ. ആയിക്കോട്ടെ. ഇല്ലിക്കട്ടിനെ കണ്ടിട്ടാ? ഇല്ല, അന്നെ കണ്ടിട്ടാന്ന് തോന്നുന്നു. ഓന് ഇറങ്ങി ഓടിയല്ലോ. എന്താ നിങ്ങളെ എന്താ പ്രശ്നം? അത് ഞാൻ ഓനോട് പറഞ്ഞോളാ. കണ്ടാൽ ഓന്റെ മയ്യത്ത് ഞാൻ എടുക്കുന്നു പറഞ്ഞോളെ. എന്നാലേ അതോട് ഈ എന്നോട് പറഞ്ഞോളാ. ഇതേ എന്താ സംശയം കാര്യം? എടാ പടുവിന്റെ കെട്ടിയോളെ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അത് കലക്കി. ഓൻ അങ്ങനെ ആണോ? ഓനെ പെണ്ണുങ്ങളുടെ ആശം മൊഞ്ചുണ്ടായപ്പോ എന്തേനു കണ്ടുവരൊക്കെ അമ്മ. അത് എനിക്ക് ഇഷ്ടമല്ല. ബിച്ചാപ്പൂനെ ഇന്റെ മുന്നേ പടുവൊന്ന് കണ്ണുറ്റി വിട്ടതാണ്. എന്തിന്? ഓന്റെ ഓളെ ലൈൻ അടിച്ചേന്. എന്താടാ അവിടുത്തെ ചിരിക്കേ? ഇവിടെ ആരും തുണി വെച്ചിട്ടിരിക്കുന്നോ? ഇതൊക്കെ കുട്ടികളോട് വരാൻ പറ്റിയ കേസെല്ലാം വന്നെ. വല്ലാതെ ചിരി വരണുണ്ടെങ്കിലേ ആധാർ കാർഡിലെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ മതി, അപ്പൊ ചിരിയൊക്കെ നിന്നോളൂ. അല്ലടാ ആ വിവരം ഞാനും അറിഞ്ഞിരിക്കണ്. അതിലിപ്പം വീരാനോട് ചൂടായിട്ട് എന്താ കാര്യം? ഓളെ ചുറ്റിക്കളിയേ ഇല്ലിക്ക് അറിയേനി, അത് പറഞ്ഞില്ല എന്നുള്ള പ്രശ്നമാണ് ഇപ്പൊ ഇവിടെ. ആ വെസ്റ്റ്, ഇതുപോലത്തെ വക്കുട്ടി കേസല്ലാതെ ഈ ഹംകിന്റെ കയ്യിൽ വേറൊന്നുമില്ലേ? തലക്ക് സുഖമില്ലാത്തവനോട് പെണ്ണ് കെട്ടിച്ചിട്ട് വയനാട്ടിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയും കൂടി 2-3 ആള് വരുന്നു, അതാണ് ഇല്ലിക്കട്ട്. ആ നേരോ പിന്നല്ലാതെ 2 ആഴ്ച മുമ്പല്ലേ ആശാരി വാസുവിന് ഒരു പ്രാന്തത്തീരെ കാണിച്ചു കൊടുത്ത്, അതിന് ചൂടുമ്പോ ഇതുവരെ മാറിയില്ല. ആ കളത്തിൽ ആലയാക്കാൻ്റെ മരുവനെ 3 എണ്ണം കെട്ടിയ വിവരം ഓളറിഞ്ഞ മനയാളാ.
ആള് സത്യാണല്ലേ? ആ ശരി, ഞാനെന്താ നുണ പറയാ? ഞങ്ങൾ വിചാരിച്ചത് ഞാൻ ചോദിച്ചോ, അതിനെന്തിനാ ഇജ്ജിപ്പൊ ചൂടാണത്? പൈസ ഞാൻ ഈ മാസം വെച്ചിനെ. അതല്ല തമാശ, വീരാന്റെ എപ്പോഴത്തോളല്ലേ? ആര്? ഒരു ജാസ്മീനോ? പേരൊന്നും എനിക്കറിയില്ല. ടൈലർ കുഞ്ഞാവ മോന് പെണ്ണാലോചിക്കാൻ പറഞ്ഞാച്ചാ ഇനി വീരാനെ. എന്നിട്ട് ഓളമ്മേനെ പറ്റിച്ചിട്ട് മോളെ കെട്ടിക്കൊണ്ടുവന്നോളാണ് ഇപ്പോഴത്തോളം. എങ്ങനെയുണ്ട്? ഓക്ക് വാപ്പല്ലേ? വാപ്പില്ലെങ്കിൽ എന്താ, നല്ല വകുപ്പുണ്ടെന്നാ ഞാൻ കേട്ട്. അതുകൊണ്ടല്ലേ ഓന ഓളെ അടിച്ചു മാറ്റി. വകുപ്പ് ഉണ്ടായിട്ട് എന്താ, ഓളോട് 5 പൈസ ഓന് കിട്ടൂല. ഓളെ സ്വർണം മുഴുവൻ ബാങ്ക് ലോക്കറിലാ. ഓൻ അങ്ങനെ തന്നെ വീരാൻ പെങ്ങട്ടോ ഓടിയേ. ആർക്കറിയാ പൊങ്ങണ്ട സമയായി. ഇനിയിപ്പോ ചായന്റെ പൈസ ഉറക്കാതെ ആ വൈക്കറ്റ് പോയോ? അതല്ലെങ്കിലും ബുക്ക് തന്നെയാ, മുങ്ങിട്ടൊന്നും ഉണ്ടാവൂല. വണ്ടി താറണ്ടല്ലോ. പടു കണ്ടിണ്ടാവൂല, കണ്ടില്ലെങ്കിൽ ചവിടി പിടിച്ചിണ്ടാവും. ഇവനെങ്ങട്ടാ ഓടുന്നേ? എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇതിപ്പം വില പിടിച്ചു മാറ്റാണ് എമ്പ നേരുള്ളൂ. ഈ ചെങ്ങായി പീടിനായി കൂടി പാഞ്ഞല്ലേന്ന് ഒരു നമ്മ കണ്ടില്ലെന്നാ ഞാൻ വിചാരിച്ചു. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ പെണ്ണുങ്ങളെല്ലാം നമുക്ക് അറിയാം. അനി ചങ്ങായി പറയാൻ സമ്മതിക്കണ്ടേ? കാണുമ്പോ തിന്നാൻ വരില്ലോ. നീ മല പോലെ വന്നോ എലി പോലെ പോയി ഞമ്മള് കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ഞമ്മളത് കണ്ടു.